ഈ പടം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട്. എന്തോ ചന്ദ്രനെ നല്ല തണുപ്പായിരുന്നു. ആരും വന്നില്ല, ആരും വന്നില്ല. അതുകൊണ്ടാണ് അനാർക്കലിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട, നല്ല ശബ്ദമല്ലേ ഈ പടത്തിൽ. ശരിക്കും അങ്ങനെയാണ് സൗണ്ട്, കേൾക്കണം പറഞ്ഞു. ഇതങ്ങനെയല്ല സൗണ്ട് എന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറയാണ്. പറയാം, കുറെ സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ പറ്റിയില്ല. നമ്മുടെ ഗണേശ് സാറിന്റെ ഒപ്പം ആദ്യത്തെ തിയേറ്റർ വെച്ചിട്ടാണ്. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും പറയണം, സിനിമ ഇഷ്ടമായെങ്കിൽ കാണാനായിട്ട് പറയണം. താങ്ക് യു ഫോർ കമ്മിങ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു. അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു. അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ എന്താ, ഏലിയൻ ഡയലോഗ് ഒന്നും പറയേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് മൊത്തത്തിൽ എളുപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്കാളെ മനസ്സിലായില്ലോ ഇന്ന് കണ്ടപ്പോ, കുറെ നാൾ അന്ന് കണ്ടിട്ട് പോയതാ ഞാൻ. ആരാ മനസ്സിലായില്ല, ആരാ ഈ വേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ വേഷത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അജുവാണ്, അജുവാണ് ഒരു ഒരു ഐശ്വര്യം. ഞാൻ പറഞ്ഞു വീടിന്റെ ഐശ്വര്യം അജുവാണ്. അജുവിന് വരാൻ പറ്റിയില്ല, അജു ചെന്നൈയിലെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഗണേശ് സാറിനെയാണ്. അപ്പോൾ ഗണേശ് സാറുമായിട്ട് ആദ്യത്തെ തിയേറ്റർ ഹോസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ വീട്ടിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.